കോവിഡ് കാലത്തെ സർക്കാർ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും കേരളയിൽ പരിസ്ഥിതി സൗഹാർദ്ദ പദ്ധതിയാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് പറഞ്ഞിരുന്നു. 15ാം കേരള നിയമസഭയുടെ 4ാമത് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് നയപ്രഖ്യാപനം നടത്തുകയായിരുന്നു ഗവർണർ. കേന്ദ്ര നയമാണ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നും GST വകയിൽ സംസ്ഥാനത്തേക്ക് ലഭിക്കേണ്ട 6500 കോടി രൂപ കേന്ദ്രം ഇതുവരെ നൽകിയിട്ടില്ലെന്നും ഗവർണർ പറഞ്ഞു. കേരളയിൽ പദ്ധതി തൊഴിൽ ലഭ്യത ഉറപ്പാക്കും, കേരളയിൽ നടപ്പിലാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യണം. സഹകരണ മേഖലയിലെ കേന്ദ്ര ഇടപെടലിനെയും നയപ്രഖ്യാപനത്തിൽ ഗവർണർ വിമർശിച്ചിരുന്നു. രാവിലെ 8:50 നിയമസഭാ കവാടത്തിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ MP രാജേഷും ചേർന്നാണ് സ്വീകരിച്ചത്. നയപ്രഖ്യാപനം പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരുന്നു. നിയമസഭയിൽ ഗവർണർക്കെതിരെ ഗോബാക്ക് വെളിയേറുന്നപ്പോൾ പ്രതിഷേധിക്കാനുള്ള അവസരം ഇതല്ലെന്ന് ഗവർണർ രൂക്ഷമായി പ്രതികരിച്ചു. തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. നയപ്രഖ്യാപനത്തിന് ശേഷം വെള്ളിയാഴ്ച സഭ പിരിഞ്ഞു. 2ാം ദിവസമായ തിങ്കൾ PT തോമസിന് ചരമോപചാരം അർപ്പിച്ച് പിരിയും. തുടർന്ന് 3 ദിവസം നന്ദി പ്രമേയത്തിൽ ചർച്ച നടത്തും. 25 മുതൽ മാർച്ച് 10 വരെ സഭ ചേരില്ല. 14 ദിവസത്തെ സമ്മേളനമാണ് ഇത്തവണ നിശ്ചയിച്ചിട്ടുള്ളത്. 2 ദിവസം സർക്കാർ കാര്യങ്ങൾക്കാണ്. വോട്ടോൺ അക്കൗണ്ട് മാർച്ച് 22 നടക്കും. 23 സഭാ സമ്മേളനം അവസാനിക്കും. ലോകായുക്ത ഓർഡിനൻസ് ഉൾപ്പെടെ 9 ഓർഡിനൻസുകളാണ് ഇത്തവണത്തെ സഭാ സമ്മേളനത്തിൽ നിയമമാക്കാനുള്ളത്.